അവസാനം നിമിഷം വന്ന് കില്ലെടുത്തോണ്ട് വന്നിരിക്ക ആളോട് അപ്പൊ ചത്തൂടാ നിനക്കൊക്കെ ആൾ തന്നെ ഞാൻ എന്റെ കൊണ്ട് പീക്കിലേക്ക് ഇറങ്ങി തൂത്തുവരുമ്പോൾ കിട്ടില്ല മാച്ച് ഓക്കെ എന്നാലൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് പീക്കിലേക്ക് ഇറങ്ങി തറവാട്ട് ഇറങ്ങി ഈ പരിസരത്തേക്ക് വരേണ്ടത് വന്നിട്ട് ആ ഒരു വാക്ക് ഓക്കെ അവരൊക്കെ കാരണം അനുസരിച്ചാൽ നമ്മൾ നേരെ പീക്കിലെ തറവാട്ടിലേക്ക് വന്ന് വന്നപാടെ പൊന്നള ഒരു രക്ഷയിൽ ഒക്കെ ഫുള്ള 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 ഫുൾ ടീം ഒക്കെ പീക്കിലേക്ക് തറവാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും സോ വന്നപാട് ഒരുത്തരം അടിച്ചൊക്കെ എജാദി ഓക്കെ നമ്മുടെ എംഫോറ വെച്ച് നൈസ് ഒരുത്തരം അടിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഡ്രാഗണോ മുന്നേ കിട്ടി ഇപ്പം നമുക്ക് സ്പാസ് കിട്ടും ഓക്കെ ഈ സ്പാസ് കിട്ടിനെ മുഖത്തിന് വൺ ടാപ്പ് ഒക്കെ എന്റെ പൊന്നല ആദ്യമായിട്ട് ഇറക്കി ഞാൻ സ്പാസ് വെച്ചൊക്കെ അത്രയും എന്താണ് റേറ്റ് ഓഫ് ഫയർ വളരെ കുറവുള്ള ഈ ഒരു ഗെയിം വെച്ച് വൺ ടാപ്പ് കിട്ടില്ല മുഖത്ത് ഇപ്പം തന്നെ റണ്ക്കാണ് അതായത് സ്റ്റെപ്പിന് നല്ലത് അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹൈറ്റ് ഹൈറ്റ് ചെറുക്കുക നമുക്ക് ഹെഡ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു സോ നോക്കുമ്പോഴത്തേക്കും ഓക്കെ നേഴ്സ് ഒരുത്തിനെ കൂടെ കാണുന്ന പോലെ ഒന്നുണ്ട് ഒരുത്തോടി പടക്കുന്നുണ്ട് എന്തോ മോനെ ഞാൻ തന്നെ എന്റെ ഫാൻ ആയി അജാദിരി വല്ല അടിയായി ധരിച്ചത് എന്നാലും കുഴപ്പമില്ല നമുക്ക് സ്പാസ് ഉണ്ട് അതേപോലെ ഡ്രാഗൺ ഉണ്ട് ഓക്കെ എന്നാലും അത് തന്നെ ഈ സ്പാസ് വെച്ച് നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ സ്പാസ് ചെത്തുന്നത് എനിക്ക് പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഓക്കെ എന്നാലും അത് മാറ്റിയ പെടുത്തു ഇല്ലെങ്കിൽ ഊമ്പാവ ആമ്പരാവാൻ ചാൻസ് വളരെ 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 കൂടുതലാണ് സോ എന്ത് പെട്ടെന്ന് നമ്മൾ എം ടി എടുത്തുണ്ട് ഓക്കെ എന്നാലും ഷോർട്ട് റേഞ്ച് എനിക്ക് എം ഐ ടി മാത്രമേ യൂസ് ഇഷ്ടമുള്ളൂ എം ഐ ടി ഇല്ലെങ്കിൽ എം ബി ഫോർട്ടി അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തു പെട്ടെന്ന് എന്നാലും കുഴപ്പമില്ല എം ടി ആണെങ്കിൽ എം ടി കിറ്റ് വെച്ച് അടിച്ചടിച്ച് നന്നാക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ അമരെ പകുതി പേരെ കാണുന്നില്ല അമരക്ക് എവിടെ പോയി നടത്തി ഓക്കെ മിക്കവരും ആൾക്കാർ ചെയ്യുന്ന കാര്യം വെച്ചാൽ നൈസായിട്ട് പീക്കിലേക്ക് ഇറങ്ങി അവിടെ ഒരു മൂലക്ക് ഓടിച്ചിരിക്കും അവസാനം എല്ലാം കൂടെ എമ്മി തമ്മിലടിച്ചതിന് ശേഷം ഒരുത്ത മൊത്തം ബാക്കി ഉണ്ടാവും സോ അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ ഒരുത്തരെ കൊണ്ടിട്ടുണ്ട് ഇവ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ ദൈവമേ ഞാൻ ഒളിച്ചു നിന്നിട്ട് ആരും കിടന്ന് ഒളിച്ച് പമ്മി 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 വരുമ്പോൾ ഈ കാട്ടുവാഴയ്ക്ക് എവിടുന്ന് കയറി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഓക്കെ സവൻ ആ ഒരു വിചാരിക്കുന്ന സമയം കൂടെ നമ്മൾ വേറൊരു കില്ലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈസി പീസി കിട്ടിയൊരു കില്ലാണ് കാരണം ഓടിപ്പോകുന്ന വഴിക്ക് ഒന്നാണ് ഓക്കെ ജസ്റ്റ് ചെറിയൊരു ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് കിട്ടി കാരണം അടിച്ച് തൂത്ത് വരട്ടാണ് വന്നിരിക്കുന്നത് ഐ മീൻ നല്ല അടി കൊണ്ടാണ് വന്നത് സോ നെക്സ്റ്റ് ടീം മണ്ടക്കിടക്കുന്നതിന്റെ കൊല്ലണം ആഗ്രഹമുണ്ട് സോ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡ്രാഗൺ വെച്ച് പടക്ക് പടക്ക് തടിച്ച് അവനോട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാല് കിട്ടിയിട്ടുണ്ട് നാലും നല്ല പൊന്നളിയ അഞ്ചാമത്തെ കിലോ ഓക്കെ നമ്മൾ ഇനി അടുത്ത വരാൻ പോകുന്നത് അഞ്ചാമത്തെ കിലാണ് കാരണം ഇപ്പോൾ ഒരുത്തരം ഓടുന്നവനെ കൊന്നിട്ടുണ്ടായിരുന്നു അവനെ അടിക്കാൻ വേണ്ടി വേണ്ടി ദൂരത്ത് നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഡ്രാഗണമാണ് സ്കോപ്പ് ചെയ്തിട്ട് പ്രീ ഫയർ അതായത് അവൻ വരാൻ ചാൻസ് സ്ഥലത്തേക്ക് പട്ട പട്ട പട പടന്ന് ചുരുപ്പോൾ കിടുക്കാൻ മോട്ടയുണ്ട് ഓക്കെ വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ ഹെഡ് ഉണ്ട് മാസം വെച്ചാൽ മക്കാ മാസം ഓക്കെ എന്തായാലും ഇപ്പോൾ നമുക്ക് കാര്യം പറയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അതിനൊക്കെ അതിന് നിങ്ങൾ ഒരു ലൈക്ക് ഒരൊറ്റ ലൈക്ക് ഒക്കെ ഒരൊറ്റ ലൈക്ക് സപ്പോർട്ട് ചെയ്യും ഒരൊറ്റ ലൈക്ക് സപ്പോർട്ട് ചെയ്യും ഇപ്പം തന്നെ ഒരൊറ്റ ലൈക്ക് ഇത് മെസ്സേജ് എനിക്ക് അപ്പോൾ അവരുടെ ഡെയിലി എല്ലാ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം പറയാം ഫ്ലിപ്പറിലേക്ക് പുതിയൊരു പക്കെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഫ്ലിപ്പറിലേക്ക് ആ ഒരു റിവേ പോയിന്റ് വന്നപ്പോൾ തൊട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും ആ ഒരു ബഗ് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് ഒരു ബഗ് വന്നു അതായത് ഇപ്പോൾ കുറച്ച് സമയം അത് നേരം കിട്ടുന്നുണ്ട് ആ ഒരു സാധനം റിവേവ് ആണെങ്കിൽ കുറേ സമയം എടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഓക്കെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് പോയി കൊല്ലാൻ പറ്റും അത് മാത്രമല്ല ഫ്രീ ഫയർ കരിയറിനുടെ തന്നെ ഒരു കിടിലം ബഗ് ഉണ്ട് ആ ഒരു ബഗ് പൊളിയാണെന്നേ വരത്തുള്ളൂ അതായത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു വൈറ്റ് ലൈൻ മേളിലേക്ക് വന്നിട്ടുണ്ട് അതിനെ തൂക്കാൻ ഒരുത്ത പോലും ഓക്കെ ഒരുത്ത പോലും ഇല്ലാതെയാണ് ജസ്റ്റ് ആ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആൾക്കാർ അതിനകത്തേക്ക് കയറി സത്യം പറഞ്ഞാൽ അതിനകത്ത് ആളുണ്ടായിരുന്നില്ല അത് ഓട്ടോമാറ്റിക്കലി വന്ന സമയത്ത് അവിടെ ആൾക്കാർ വേറെ കൂടി ഐ മീൻ അവിടെ ആരോ ഉണ്ടെന്ന് വിചാരിച്ച് നൈസായിട്ട് ആൾക്കാർ രണ്ട് ടീം തന്നെ വന്നിട്ട് അവിടെ തമ്മിൽ അടികൂടുകയാണ് ഉണ്ടായത് സോ നൈസായിട്ട് അമര കുമ്പനടിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എന്നാലും ആ ഒരു പീരീഡുള്ള എന്തുകൊണ്ട് നല്ലതെന്ന് ഞാൻ പറഞ്ഞത് കാരണം എന്നാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇനിമേ തപ്പിപ്പോകേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ചോളാണെങ്കിൽ ഞാൻ നൈസായിട്ട് ഇനി അങ്ങനത്തെ റിവേ പോയിന്റിലെ വൈറ്റ് ലൈൻ തപ്പിയാണ് ഞാൻ എപ്പോഴും നടക്കുന്നത് സോ അതിനകത്ത് പൊങ്ങുവാണെങ്കിൽ എനിമീസ് അവിടെ ഉണ്ടാവും ഇൻകേസ് ബഗ് പോലെ ആണെങ്കിൽ പോലും നമ്മൾ നൈസായിട്ട് അവിടെ ഒളിച്ചിരിക്കും അപ്പോഴത്തേക്കും ആ ഒരു ബഗ് ഉള്ളതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ എനിമി നൈസായിട്ട് വന്ന് അവിടെ കയറി വരുന്നതായിരിക്കും ഓക്കെ എന്നാലും ഇവിടുന്ന് തന്നെ കുറച്ച് കല്ലും കല്ലും എടുത്ത് നമ്മൾ 7 കിലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ മാസാക്കിയായിട്ട് നിൽക്കുന്നത് ഓക്കെ എന്നാലും നമ്മുടെ കഴിഞ്ഞ ഐ മീൻ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഗീവനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക സോ അതെന്താണ് ഓക്കെ എന്തെന്ന് സർപ്രൈസ് പറയാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സോ അതെന്താ ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും ആ ഒരു വീഡിയോ അതായത് ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായി കാണുന്ന സംഭവം എന്താ നമ്മൾ ഗീവ് കൊടുക്കാൻ പോകുന്നത് അതായത് ലോൺ ഡിവൈസ് പ്ലേയേഴ്സ് ഒരുപാട് പേരുണ്ട് 2 GB റാമിലൊക്കെ കിട്ടില്ല അമ്മ വേറെ ലെവൽ മാസം കാണിക്കുന്ന ഒരുപാട് ലെജൻഡറി ടൈപ്പ് കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് എന്താണ് ജസ്റ്റ് നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ അവരുടെ വേറെ ലെവൽ മാസം കാണിക്കുന്ന എനിക്ക് ഓർമ്മ ഓക്കെ എന്തായാലും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മളൊരു ഫോൺ സ്പോൺസറാണ് വിചാരിക്കുന്നത് ഐ മീൻ എല്ലാവർക്കും കൂടി അല്ല ഒന്നോ രണ്ടോ ഫോൺ നൈസായിട്ട് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എപ്പോഴാണ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ആയിട്ട് ഐ മീൻ സബ്സ്ക്രൈബ് ഇനി തുടർന്ന് വരുന്ന വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം ഐ മീൻ പറഞ്ഞു പറഞ്ഞു തരുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് അടിച്ച് പോകാനായിരിക്കും ഓക്കെ എന്നാലും ഓടി വന്നപ്പോഴത്തേക്കും കോട്ട് ലിസ്റ്റ് ഐ മീൻ കോട്ട് ലിസ്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടാറ്റു എന്നൊക്കെ ഈ ഒരു കോട്ടാറ്റുവിനകത്ത് ഒരുത്തരെ കണ്ടു മാത്രമല്ല ഒരു സ്കൂൾ തന്നെയായിരുന്നു അതിൽ ഒരുത്തരെ നൈസർ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നൈസറ്റ് നോക്കിയിട്ട് തന്നെ പടക്ക് 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 അടിച്ച് നമ്മൾ നൈസറ്റ് നോക്കാക്കിയിട്ടുണ്ട് എന്നാലും ആ ഒരു ടീമേറ്റ്സ് അവിടെ കാണിച്ചാൽ വളരെ കൂടുതലാണ് കാരണം അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാലും ഡ്രാഗണോ ആയതുകൊണ്ട് നമ്മൾ വിടുക ഡ്രാഗണോക്കെ ഏത് ലെവൽ സാറൊക്കെ ഹാക്കർ രീതി കളിക്കാം എമി നോക്കുവാണെങ്കിൽ ജസ്റ്റ് സ്കോപ്പിൽ സ്കോപ്പ് ഔട്ട് ചെയ്യാൻ 8 കിടുക്ക സാധനം ഡ്രാഗണോ എന്ന് പറഞ്ഞത് പക്ഷേ വൺ ടാപ്പ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഐ മീൻ എന്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഡ്രാഗണോ വൺ ടാപ്പ് പഠിക്കുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് കരോ ഗൈസ് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തു ഓക്കെ ഫേവർ കാണിക്കും ഓക്കെ എന്നാലും ഇന്നത്തെ വീഡിയോക്കകത്ത് എന്താണ് ഐ മീൻ നമ്മുടെ റെഡ് ഹാർട്ട് കമന്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ പ്രോപ്പറായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ പ്രോപ്പറായിട്ടൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ ഈ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുമെങ്കിൽ ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ജസ്റ്റ് നല്ല രീതിയിലായാലും ചീത്ത രീതിക്കായാലും എന്തെങ്കിലും ഒരു കമന്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് നിങ്ങളുടെ ഒരു കമന്റ് അത്രമാത്രം വാല്യൂ ഉണ്ട് ഓക്കെ അത്രമാത്രം വാല്യൂ ഉണ്ട് സോ ആറ് കാര്യം ഓർത്തിട്ട് ഇപ്പോഴത്തെ കമന്റ് ഓക്കെ എന്തായാലും ഇവിടുന്ന് നോക്കുവാണെങ്കിൽ 10 കിലോ ഓക്കെ എൻ്റെ പൊന്നളിയ വേറെ ലെവൽ ഓക്കെ
നമ്മൾ ഈ ഒരു വാച്ചനെ 10 കിലോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കണേ 14 പേരുടെ അല്ലേ ഉള്ളൂ. സോ അതായാലും ആ ബാക്കിയുള്ള ആൾക്കാർ തപ്പിയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മെയിലി ഡ്രോൺ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലൂ ആണ് യൂസ് ചെയ്യുന്നത് പോലും ഡ്രോണിനകത്ത് കയറണമെങ്കിൽ അത് എക്സ്ട്രാ ലാഭമാണ്. നൈസായിട്ട് എനിമി എവിടെയുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഡ്രോണിന് ഒരുപാട് പേര് വേറെ എന്തൊക്കെയോ പേര് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നാട് മാറുന്ന സമയത്ത് തന്നെ അവരുടെ ഭാഷയെ മാറും എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും ഇത് ഡ്രോൺ എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കുറേ പേര് ഡ്രോൺ എന്നായിരിക്കും പറഞ്ഞത്. പക്ഷേ വേറെ കുറേ ആൾക്കാർ വേറെ എന്തൊക്കെയോ രീതി ഇനി പറയുന്നുണ്ട്. സോ എന്താണ് സ്കാനർ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് വന്നുണ്ട്. സോ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റത്തിന് എന്താണ് പറഞ്ഞത് ചോദിച്ചാൽ കമൻറ്റ്. ഓക്കെ, എന്നാൽ സിപ്ലി അടിച്ച് മുമ്പോട്ട് പോകണം. എപ്പോഴും സിപ്ലി അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ആ പോകുന്ന ഇറങ്ങുന്ന ആ സ്ഥലത്ത് തൊട്ട് മുമ്പ് തന്നെ ഇറങ്ങാൻ ശ്രമിക്കണം. അത് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയേണ്ട കാര്യമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ, എന്നാൽ ഓടിവരുന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ ആ ഒരു മാപ്പ് മൊത്തം നോക്കുന്നുണ്ട്. ഇവിടെ ഹൈറ്റേക്ക് കൊണ്ട് കുറേ ദൂരം കാണാൻ പറ്റും. ഓക്കെ, നോക്കുന്നതെങ്കിൽ ഇതാ ഒരുത്തർ ഓടുന്നു, പിന്നല്ല 100 something ഡാമേജ് ഒറ്റ അടിക്കും. ഓക്കെ, 107 ഫസ്റ്റ് അടി നമ്മുടെ ഡ്രാഗണോ ഇട്ടിരിക്കുന്നത്. സോ അവൻ നോക്കി ഇവിടെ എനിക്ക് മനസ്സിലായി ഇത്ര ഓപ്പൺ ഏരിയയിൽ അവൻ ഓടണമെങ്കിൽ അവരുടെ ടീമേറ്റ് എവിടെയെങ്കിലും കാണും. സോ നൈസായിട്ട് അവനിപ്പോൾ കൊല്ലുന്നത് നല്ലത് ജസ്റ്റ് ഒന്ന് ഒളിച്ച് നിന്ന് നൈസായിട്ട് എടാ നിന്റെ ടീമിൽ എവിടെ ഇടാ ഇമോട്ട് ഏതാ ലെവൽ. ഓക്കെ, എന്താ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നോക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒരു കൊടി കുത്തിയിട്ട് അത് പോകും. നൈസായിട്ട് വാ മക്കളേ വാ നിന്റെ ടീമിനെ വിളി എല്ലാത്തിനും തല്ലി പിടിച്ച് കൊന്നിട്ട് വേണം നമുക്ക് ഈ ഒരു സ്കോഡ് വൈപ്പിനെ എടുക്കാം. ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ആ ക്ലോക്ക് ടവർ ഒന്നും ഇത്രയും കാണില്ല. ഓക്കെ, അവരെ എവിടെ പോയി ഞാൻ വിചാരിക്കുന്നത് നൈസായിട്ട് പൊക്കുന്നുണ്ടോ? ഇല്ല പൊക്കുന്നില്ല. ഓക്കെ, ആ പച്ചക്കളർ ഷർട്ട് ഇട്ട് അവർ അവിടെ നരകിച്ച് അവരുടെ ടീമേറ്റൊക്കെ ഏതോ കാട്ടി അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിക്കവാറും ഏതെങ്കിലും ബംഗാളി സ്കോണ്ടൂടെ അത് അഥവാ അങ്ങനെ എന്താ ഓട്ടോമോ ചോഫൊക്കെ അത് കയറിയതാന്ന് തോന്നും. അങ്ങനെ ആണെങ്കിൽ മാത്രം രക്ഷിക്കാൻ വരാതിരിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ മലയാളി സ്കൂളിലൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നടിയൊക്കെ നമ്മളെ ചെങ്ങി ഒരുത്തൻ വേണമെന്നറിഞ്ഞാൽ ജീവൻ കളഞ്ഞിട്ടായാലും, ഓക്കെ നമ്മുടെ ജീവൻ കളഞ്ഞിട്ടായാലും സോണിനകത്താണെങ്കിൽ പോയി രക്ഷിക്കുന്ന ആമ്പിളിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് അഭിമാനത്തോടെ പറയൊക്കെ എന്താ അല്ലേ വേറെ ലെവൽ മാസ് തന്നെയാണ്. സോ ആരും കാര്യം അത്രയും കട്ടക്ക് കട്ടക്ക് കളിക്കുന്നില്ല കട്ടച്ചെങ്കായിട്ടുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എന്തായാലും മെൻഷൻ അടിക്കും. ഓക്കെ, മെൻഷൻ അടിക്കാം, മെസ്സേജ് അടിക്കും. ഓക്കെ, ഓടുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത അനിമേഷൻ തപ്പിയാണ് പോകുന്നത്. നോക്കുമ്പോൾ 13 പേരൊക്കെ, നേരത്തെ 13 അല്ല, നേരത്തെ 10 പേര് സംതിങ് അലയുള്ള സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നേരെ 13 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പൊക്കിയിട്ടുണ്ട്. സോ എന്തായാലും ആ പൊക്കിയന്മാരൊക്കെ കിട്ടിയത് ലാഭമാണെന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ നമ്മൾ നൈസായിട്ട് 29 വീഡിയോക്കായിട്ട് പറഞ്ഞിട്ടായിരുന്നു ആരെങ്കിലും ഇപ്പോൾ പൊക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവനെ പൊക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവന്മാർ പൊക്കണം. അതിനുശേഷം ആ പൊക്കിയവനെ നൈസായിട്ട് കൊന്നതിന് ശേഷം ബാക്കി ആകാശമുള്ള അവരെ ടപ്പേ 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 കടിച്ചു പോലാണ് എനിക്ക് താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെട്ടർ എന്താ അറിയാം, അത് എപ്പോഴും അങ്ങനെ തന്നെയല്ല. ഓക്കെ, എപ്പോഴും അങ്ങനെയല്ല, സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പൊന്നലെ അജ്ജാ സിറ്റുവേഷൻ ഇപ്പോൾ കാണാൻ പോകുന്നത്, അതായത് മേളൊരു സ്കൂൾ ഒരുത്തരെ അടിച്ച് പട്ടക്കപ്പെട്ട് അടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ടീമേറ്റ് ഒക്കെ അവരുടെ ടീമേറ്റ് വെറുതെ വെക്കും. സോ അവർ മൊത്തം സീം പിടിച്ച് അവിടെ കിടക്കുവാണ്. സോ എപ്പോഴാണെങ്കിലും ആരുവാണെങ്കിലും വരാൻ മാത്രമല്ല വണ്ടിക്കത്തൊക്കെ ആൾക്കാർ ഓടി എൻ്റെ പൊന്നളി. ഓക്കെ, ഇപ്പോഴാണ് ഒരു വൻ ദുരന്തം പിടിച്ച സീൻ കാണാൻ പോകുന്നത്. ഐ മീൻ അവർ അടിച്ചടിച്ച് നല്ല നോക്കാക്കി ഐ മീൻ ഡയറക്ടർ വിളിയായിട്ടുണ്ട്. പക്ഷേ നല്ല കുഴപ്പമില്ല, മേളിലൊക്കെ മേളിങ്ങും ടീമുണ്ട്. സോ നൈസായിട്ട് അവനെ ലൂട്ടാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. സോ ഓട് സമയത്ത് തന്നെ എൻ്റെ അവനെ വലത്തുനിന്ന് ഇടത്തൊക്കെ പട്ട പട്ട പടപട അടി വരുന്നുണ്ട്. സോ നൈസായിട്ട് ലൂട്ടിന് സമയത്ത് തന്നെ അവിടെ ഒരു ഗ്ലൂ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു തവണ നിൽക്കുന്ന ഒരു ഗ്ലൂ ആയിട്ട് മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒപ്പം വണ്ടി വെച്ചിരിക്കാൻ വരുന്നത് ഏതാണോ അടി ഏതാടി. ഓക്കെ, നൈസായിട്ട് അവനടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നോക്കിയൊക്കെ അടിച്ച ശേഷം അത് ലൂട്ടാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ടീമേറ്റ് ഇനിയും കാണും. ഓക്കെ, നൈസായിട്ട് വാ മക്കളെ വിളി നിന്റെ ടീമേറ്റ്സിനെ വിളി എനിക്ക് അവന്മാരെയാണ് വേണ്ട വെച്ച് നമ്മൾ നൈസായിട്ട് ഇമോട്ട് കിട്ടോണ്ടിരിക്കുന്നത്. പിന്നല്ല നമ്മ സീനാണ് നമ്മ പവറാണ് എവിടെ നിന്റെ ചക്കര എടാ എവിടെ അയ്യോ എന്റെ മോനെ ജസ്റ്റ് മിസ്. ഓക്കെ, എന്തായാലും അവരവിടെ നടിക്കുന്നുണ്ട്. സോ എന്തായാലും കണ്ടു അവരുടെ എന്താ ഉഡ്പക്കർ സംതിങ് ആണ് തോന്നുന്നു. നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് വേറെ ഒരു നടി കൂടി വരുന്നത്. ഓക്കെ, മൊത്തം അടിയാണ് വരുന്നത്. സോ അതിനിടയ്ക്ക് നമ്മുടെ 999 എന്ത് തേക പിടിക്കണം. ഓക്കെ, ഫുൾ നെറ്റ് ഫുൾ നെറ്റിംഗ് അടക്കം ഉണ്ടായിട്ടും ഇവിടുന്ന് ഈ 999 ഒരു കാര്യമില്ല. ഓക്കെ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭാഗ്യം ഞാൻ മുൻകാലത്ത് ചെയ്ത ഏതൊരു പുണ്യാ തോന്നുന്നു. നൈസായിട്ട് ഗ്ലൂവാളുടെ കുറേ തരം വന്നിട്ട് ഓക്കെ ഇങ്ങനെ ഒന്ന് നെറ്റ് പോയി വന്നപ്പോഴത്തേക്ക് മൊത്തം ടീം. ഓക്കെ, മുമ്പിൽ ആ ഒരു ഗ്ലൂവാളുടെ ടീം ഉണ്ട്. അതേപോലെ പുറകിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുറകിൽ വേറൊരു ടീം കൂടെ വരാൻ ചാൻസ് പറഞ്ഞാൽ ഓക്കെ അവരോട് വരുന്നത്. സോ രണ്ട് ടീം തമ്മിൽ തന്നെ പട്ടപ്പാട അടിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലൂ ആൾക്ക് പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാൻ സിറ്റുവേഷൻ വെച്ചാൽ അജാത്ത് സിറ്റുവേഷൻ പൊന്നറിയാം. ഞാൻ വിചാരിച്ചു ചത്തു. ഓക്കെ, അവിടെ തീർന്നു ഈ റെക്കോർഡ് ഓഫാക്കി ഞാൻ പോവാ, ഞാൻ നിർത്തി നിൽക്കണക്കെ 10-20 കളി കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം നിൽക്കുന്നത്. അത് വേറെ കാര്യം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാസ് കാണിക്കാൻ വേണ്ടി ഓടി ഒരു കവർ എടുക്കുന്ന മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അവരെ അടിക്കണം. ഓക്കെ, കിട്ടുവാണെ വൺ ടാപ്പിൽ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അന്ന് സിറ്റുവേഷൻ ഒട്ടി ഏജാതി അടി. ഓക്കെ, നൈസായിട്ട് ഒരു കിടുക്കം പോലത്തെ ഒരു വൺ ടാപ്പ് കയറി നൈസർ ഒരു തന്നെ കൊന്നു. അപ്പോഴത്തേക്ക് മറ്റേ ഓക്കെ മറ്റേ പേടിച്ചാണ് എൻ്റെ മോനെ ഇവൻ ഏതോ ഒരു വലിയ ആളാണ് ഭയങ്കര പ്രോ പ്ലെയറാണ്. ഐ മീൻ എന്നെ ഈ പ്രോ പ്ലെയറൊക്കെ അവരെ വന്ന ഏതാ അവർക്ക് മണ്ടന്മാരെന്ന് അറിയുന്നതല്ലൊക്കെ ഞാൻ എന്നാൽ അത്ര രൂപ നമുക്കറിയത്തില്ല എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, എൻ്റെ പ്രോ പ്ലെയറൊക്കെ വിചാരിച്ച് നിന്നാണ്. സോ നൈസായിട്ട് അവൻ പക്ഷേ വീഡിയോ ഒക്കെ നിന്നില്ല, നൈസർ ഒന്ന് ഒളിച്ചു നിന്നതിന് ശേഷം മാത്രമേ നിന്നുള്ളൂ. സോ അതുകൊണ്ട് നൈസർ അവരെ പൊക്ക കുറച്ച് എളുപ്പമായി പോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ നൈസർ ഒരു പ്രോപ്പർ കവർ ഐ മീൻ സോണിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവനെന്താ സോണിനകത്ത് കയറണം. ഓക്കെ, പട്ടപ്പടയെ അടിക്കുന്നുണ്ട്. അവൻ എങ്ങോട്ട് ഓടിപ്പോയായിരുന്നു പട്ടപ്പടയെന്ന് അടിച്ച് നൈസർ അത്യാവശ്യം ഡാമേജ് ഞാൻ കൊടുത്തിട്ട് അവനെ ഒറ്റ അടിക്കുക. എൻ്റെ മോനെ ആ ഒരു സ്കൂളിനെ മൊത്തത്തിൽ വൈപ്പെടുത്തിട്ട് ഐ മീൻ
രണ്ട് സ്കോർ ഉണ്ടായിരുന്നു. ഐ മീൻ ഒരുത്തരും കൂടെ അവിടെ ഉണ്ടാക്കി ആ ഒരു ഒറ്റ കൂടെ മിക്കവരും എനിക്ക് തോന്നുന്നു സോണിന് അകത്തൂടെ കയറി ചുറ്റിക്കറങ്ങി പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. മിക്കവാറും യുവന്മാരിൽ ആ രക്ഷപ്പെട്ടവനായിരിക്കും അവസാനം ഒരു തേങ്ങാത്തലയും വരുന്നുണ്ട്. ആ തലേനൊക്കെ ആ തലേന് കൊടുക്കുന്ന എട്ടിന്റെ പണി ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പ് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ജസ്റ്റ് അവൻ കരയുക, സത്യം പറഞ്ഞാൽ അവൻ വന്നിട്ട് കരയുമായിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ കരയാണ്, എനിക്ക് നല്ല ഡൗട്ട് ആ ഹാക്കറാണ്. കാരണം അവൻ എങ്ങനെയാണ് ആ ഒരു ഫൈറ്റ് നടത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് കോമ്പാറ്റ് ഫൈറ്റ് നടത്തി നിങ്ങൾ ജസ്റ്റ് കാണുക, അത് കണ്ടു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എങ്ങനെയാണ് കളിച്ചത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരുപാട് ഗ്ലൂ ആളും അതേപോലെ കുറച്ച് മെഡിക്കറ്റും പിന്നെ കുറച്ച് നെയ്ഡും കാര്യങ്ങളൊക്കെ വാരി പോകുന്നുണ്ട്. പക്ഷേ ആ നെയ്ഡ് വാരി ഇത് ഒട്ടും ദുരന്തം പിടിച്ച സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്ലൂ ആൾ ഉണ്ടെങ്കിൽ സ്ഥലത്തിൽ വാർ ഞാൻ നൈസിട്ട് നെയ്ഡ് വാരി ഏറുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഓക്കെ, പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഫ്രീ ഫയർ നമ്മുടെ എച്ച് ഒ ഡി ഉണ്ട്, ആ എച്ച് ഒ ഡിക്കകത്ത് നമ്മുടെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സാധനം അത് സെപ്പറേറ്റ് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കാൻ പറ്റും, വെക്കുവാണെങ്കിൽ കുറച്ച് ലാഭമായിരിക്കും. അതേപോലെ ഒക്കെ അതേപോലെ ഇപ്പോൾ സെപ്പറേറ്റ് വെക്കുന്നില്ല എന്നാണെങ്കിലും വെച്ചാലും ജസ്റ്റ് നൈൻറ്റി ട്രാൻസ്പെറൻസി, അതായത് ഗ്ലൂ വാളിൻ്റെ നീഡിൻ്റെ ഒക്കെ ട്രാൻസ്പെറൻസി മാക്സിമം ആക്കി വെക്കുക, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കത്തില്ല. ചില സമയത്തൊക്കെ ദുരന്തം പിടിച്ച പോലെ ആയിപ്പോ. ഓക്കെ, എന്നാലും ചെറിയ സോൺ മാത്രമേ ഉള്ളൂ, നാല് പേര് മാത്രം അല്ലെങ്കിൽ എനിക്ക് 16 കിലോ ഗൈസ്, എത്ര 16 കിലോ. ഓക്കെ, ഒരു നീലവണ്ടിക്കകത്ത് പോകുന്നുണ്ട്, എന്നാലും നീലവണ്ടിക്കകത്ത് വരുന്ന ടപ്പ് ടപ്പ് അടിച്ച് നൈസിട്ട് നോക്കൊക്കെ ഉണ്ട്. അവരുടെ ടീമേറ്റ്സ് അവിടെ താഴെ കാണാൻ ഞാൻ ചാൻസ് വളരെ, എന്നാലും മേളിൽ കാണാൻ ഞാൻ വളരെ കുറവാണ്. കാര്യം വെച്ചാൽ അവ വന്ന സ്ഥലം നോക്കി, ഓക്കെ, താഴേത് മേളിലേക്കാണ് വന്നത്. സോ അപ്പോൾ അവൻ ടീമേറ്റ് താഴെയായിരിക്കും എന്ന് ചാൻസ്, ഐ മീൻ എൻ്റെ സിസ്റ്റൻസ് വാക്കായി നോക്കിയാണ്, ചിലപ്പോൾ തെറ്റാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, നോക്കുമ്പോഴേക്കും ഇനി രണ്ടേ ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ, ഇനി ഞാനും കൂടി ഉണ്ട്. സോ രണ്ട് പേരിൽ ഒരുത്തരെങ്കിലും വന്ന ഒന്നാണ് ജസ്റ്റ് റണ്ണേഴ്സ് എപ്പോഴെങ്കിലും ആകാൻ പറ്റുന്ന ചോദിച്ചു വരുന്നത്. പക്ഷേ നമുക്കതല്ല വേണ്ട, ബുയ നീഡ് ബ്രോ ബ്രൂയ ബുഷ ബുയ നീഡ്. ഓക്കെ, ബുയ വിട്ടൊരു കളിയില്ല അവരോട് നമ്മൾ നേരെ നോക്കുവാണ്. സോ എന്താണെന്ന് വെച്ചിട്ട് ഈ സ്ഥലത്ത് ക്ലൂം കൂടെ ആവുകയാണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഐ മീൻ ആൾക്കാർ രണ്ടുപേരെ കണ്ടുപിടിച്ച് പെവർ കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു അയ്യോ എവിടാ മക്കളെ പറഞ്ഞു, ഇപ്പം പറഞ്ഞാൽ ഇതിൻ്റെ കൊല്ലത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ ബോട്ട് കൂടി ഇടും. ഏതാണോ കാട്ടുപാലി അടിക്കുന്നോ, വൺ ടാപ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കി. പക്ഷേ വൺ ടാപ്പ് ഒന്നും പട്ടെ, വൺ ടാപ്പ് ഒന്നും കിട്ടില്ല. നൈസ് ഡാമേജ് കൊടുത്ത് അടിച്ചടിച്ച് ഓ മൈ ഗൈസ് വേറെ ലെവലൊക്കെ നൈസ് ആയിട്ട് അവനോട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് വാഴൊക്കെ, ലാസ്റ്റ് വാഴയുടെ നേരത്തെ ആ ഒരു ക്ലോസ് കോംബാറ്റ് ഫൈറ്റ്, അതായത് നേരത്തെ രണ്ട് സ്കൂട്ട് നമ്മുടെ വാരിപ്പറക്കി അടിച്ചില്ല, ആ ഒരു സമയത്ത് രക്ഷപ്പെട്ട് പോയ കാട്ടുവാഴ എന്ന് തോന്നുന്നു. നൈസിട്ട് അവർ നല്ല ടഫ് വരുന്നുണ്ട്. ഞാൻ ഒന്നാമത് നോക്കേണ്ടി ആ ഒരു ഗ്ലൂ വാളിൻ്റെ ട്രാൻസ്പെറൻസി എത്രയാണ് നിങ്ങൾ നോക്കുക. ഗ്ലൂ വാളിൻ്റെ ട്രാൻസ്പെറൻസി എത്ര നോക്കുക, മാത്രമല്ല ഇവൻ്റെ പേരൊക്കെ, ഇവൻ്റെ പേര് എന്തായാലും നിങ്ങൾ നോക്കുക. ജസ്റ്റ് എന്തായാലും ഇവൻ്റെ പേര് നോക്കുക, ഫ്ലാഷൊക്കെ ഒരുമാതിരി എല്ലാവരും നെഞ്ചത്തേക്ക് വരുന്നു. ആ ഒരു ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മൊത്തം മൊത്തം സീനായി പോയി, എന്ത് ചെയ്യുന്ന നേരത്തിലൊക്കെ ഞാൻ ഗ്ലൂ വാളിൻ്റെ സമയത്തൊക്കെ നെയ്ഡ് വരുന്നത് എന്ത് അവസാനം ഗ്ലൂ വാളൊക്കെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടി, നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടി. അവസാനം മാത്രമല്ല ഈ ഒരു ഗ്ലൂ വാളിൻ്റെ പ്രത്യേകത പറയാം, അതായത് ഗ്ലൂ വാളിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നൈസായിട്ട് ഒളിച്ച് വെക്കാൻ പറ്റും. അതിൻ്റെ ടെക്നിക്ക് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഏതായാലും നെയ്ഡ് വാരി എറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെയ്ഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സത്യം പറഞ്ഞാൽ ഗ്ലൂവാൾ ഓർമ്മ മുമ്പോട്ടിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഗ്ലൂവാളൊക്കെ തീർന്നു, നൈസർ വന്ന സമയത്ത് എൻ്റെ മോനെ നൈസായിട്ട് എനിക്ക് അന്നാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ട് പ്ലീസ് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇവനെ ലോബിയിലേക്ക് വിളിച്ച് ചെറിയൊരു സിനിമ ഉണ്ടാകുന്നുണ്ട്, അത് നിങ്ങൾ മുമ്പിൽ കണ്ടു. ഓക്കെ, നല്ലൊരു കിട്ടുക കേട്ടോ, നാം ശ്രമിക്കുമ്പോൾ. ഓക്കെ.